ഹലോ ചിൽഡ്രൻ ഇന്ന് നമുക്ക് പ്രോബിലിറ്റിയുടെ കുറച്ചും കൂടി സമ്മ ചെയ്യാം ഇന്ന് നമ്മുടെ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ കഴിയും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ കാൻഡിഡേറ്റ് ഈസ് സെലക്റ്റഡ് ഫോർ ഇൻറ്റർവ്യൂ ഫോർ ത്രീ പോസ്റ്റ് ഫോർ ദി ഫസ്റ്റ് പോസ്റ്റ് ദർ ആർ ത്രീ കാൻഡിഡേറ്റ്സ് ഫോർ ദി സെക്കൻഡ് ദർ ആർ ഫോർ ആൻഡ് ഫോർ ദ തേർഡ് ദർ ആർ ടു അതായത് ഒരാളെന്നെ മൂന്ന് പോസ്റ്റിലെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പോസ്റ്റിലെ ഇപ്പോൾ ഇയാൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ മൂന്ന് കാൻഡിഡേറ്റ് ഉണ്ട് രണ്ടാമത്തെ പോസ്റ്റിന് നാല് കാൻഡിഡേറ്റ്സ് ഉണ്ട് മൂന്നാമത്തെ പോസ്റ്റിന് രണ്ട് കാൻഡിഡേറ്റ്സ് ഉണ്ട് വാട്ട് ആർ ദ ചാൻസ് ഓഫ് ഹിസ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ പോസ്റ്റ് ഈ മൂന്ന് പോസ്റ്റിനും ഇൻ്റർവ്യൂവിന് പോയാൽ അയാൾക്ക് ഒരെണ്ണയിലും അറ്റ്ലീസ്റ്റ് വൺ എങ്കിലും കിട്ടാനുള്ള സാധ്യത എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പോസ്റ്റിന് അയാൾക്ക് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യത മൂന്നാളിലാണ് അയാൾ ഒരാളാവുക അല്ലേ അപ്പോൾ അതുകൊണ്ട് വൺ ബൈ ത്രീ ആണ് ഫസ്റ്റ് പോസ്റ്റ് കിട്ടാനുള്ളത് രണ്ടാമത്തെ പോസ്റ്റ് കിട്ടാനുള്ള ചാൻസ് അയാൾക്ക് വൺ ബൈ ഫോറും മൂന്നാമത്തെ പോസ്റ്റ് കിട്ടാനുള്ള സാധ്യത വൺ ബൈ ടു ആണ് ആകെ രണ്ട് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ ഒരെണ്ണി അയാൾക്ക് കിട്ടാനുള്ള സാധ്യത അപ്പോൾ അയാൾ അടക്കണ ഈ ടു എന്നൊക്കെ പറയണത് അപ്പം വൺ ബൈ ടു അപ്പം നമുക്കറിയാം അറ്റ്ലീസ്റ്റ് വൺ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ് വൺ മൈനസ് നൺ ആണ് നൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നർത്ഥം അർത്ഥം അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് അയാൾക്ക് ഫസ്റ്റ് പോസ്റ്റ് കിട്ടില്ല നൺ എന്ന് പറഞ്ഞാൽ എന്താ അയാൾക്ക് ഫസ്റ്റ് പോസ്റ്റ് കിട്ടാനുള്ള സാധ്യത വൺ ബൈ ആണ് അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യത എത്രയാണ് വൺ മൈനസ് വൺ ബൈ ത്രീ അതായത് ടു ബൈ ത്രീ രണ്ടാമത്തെ പോസ്റ്റ് കിട്ടാനുള്ള സാധ്യതയാണ് വൺ ബൈ ഫോർ ഇവിടെ പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ പോസ്റ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യത എത്രയാ? വൺ മൈനസ് വൺ ബൈ ഫോർ അതുപോലെ മൂന്നാമത്തെ പോസ്റ്റ് കിട്ടാനുള്ള സാധ്യത വൺ ബൈ ടു ആണ് ആ പോസ്റ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യത പറഞ്ഞ വൺ മൈനസ് വൺ ബൈ ടു ഇതുപോലെ നമുക്ക് കിട്ടും ഒന്നാമത്തെ പോസ്റ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യത ടു ബൈ യും രണ്ടാമത്തെ പോസ്റ്റ് കിട്ടാതിരിക്കാൻ നോക്കി being selected for the second post സെക്കൻഡ് പോസ്റ്റിനായിരിക്കുന്നു രണ്ടാമത്തെ പോസ്റ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ് വൺ മൈനസ് വൺ ബൈ ഫോർ അതായത് ത്രീ ബൈ ഫോർ മൂന്നാമത്തെ പോസ്റ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യത വൺ മൈനസ് വൺ ബൈ ടു വൺ ബൈ ടു അപ്പോൾ മൂന്ന് പോസ്റ്റും കിട്ടാതിരിക്കാനുള്ളത് നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത് കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് വണ് എന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം വൺ മൈനസ് നൺ അതായത് വൺ മൈനസ് not being selected ഇവിടെ നൺ എന്ന് പറയുമ്പോൾ not being selected അത് ചെയ്താലാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് വണ്ണ് കണ്ടുപിടിക്കാൻ പറ്റുക അപ്പോൾ വൺ മൈനസ് probability of not selecting for first post not selecting for ടു സെക്കൻഡ് പോസ്റ്റ് നോട്ട് സെലക്റ്റിംഗ് ഫോർ തേർഡ് പോസ്റ്റ് അപ്പോൾ അത് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ വൺ മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ടു ബൈ ത്രീ അതിൻ്റെ അൺ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരിക ടു ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ടു അപ്പോൾ വണ്ണെന്ന് അത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ മൈനസ് ചെയ്യുക അതായത് ലാസ്റ്റ് വൺ മൈനസ് വൺ ബൈ ഫോർ കിട്ടും അപ്പം നമ്മുടെ ആൻസറ് ത്രീ ബൈ ഫോർ അപ്പോൾ ത്രീ ബൈ ഫോർ ചാൻസാണ് അൽഫീസ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ പോസ്റ്റ് ഒരു പോസ്റ്റെങ്കിലും കിട്ടാനുള്ള സാധ്യത ആൾക്ക് ത്രീ ബൈ ഫോർ ആണ് അടുത്തത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് തിയറി പാർട്ടിന് ഇൻവേഴ്സ് പ്രോബിലിറ്റി അതുപോലെ ബേസ് തീയറം അപ്പോൾ എന്താണ് ഇൻവേഴ്സ് പ്രോബിലിറ്റി നോക്കാം സപ്പോസ് ആൻ ഇവൻ്റ് ഹാസ് ഹാപ്പൻഡ് ആസ് എ റിസൾട്ട് ഓഫ് സെവറൽ കോസ് അതായത് ഒരു കാര്യം സംഭവിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു കാര്യം സംഭവിക്കുന്നത് അപ്പം നമുക്ക് അറിയാൻ ആഗ്രഹം ഏത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് ഒരൊറ്റ കാരണം കൊണ്ടാണ് അത് സംഭവിച്ചെന്നുള്ളതാണ് അല്ലേ ഫോർ എക്സാമ്പിള് പറയുന്ന വെച്ചാൽ ഒരാൾ മരിക്കാൻ ചിലപ്പോൾ ഒരുപാട് കാരണങ്ങൾ കാരണങ്ങളുണ്ടാകും അയാൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവാം കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാവാം അങ്ങനെ പല അപ്പോൾ ഏതൊരു കാരണം കൊണ്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ അത് ആ ഏറ്റവും പെർട്ടിക്കുലർ ഏറ്റവും നിയറസ്റ്റ് കോസ് ഏതാ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും അതിനെയാണ് നമ്മൾ ഇനിവേഴ്സ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് സപ്പോസ് എനിവൻ ഹാസ് ഹാപ്പൻഡ് ആസ് എ റിസൾട്ട് ഓഫ് സെവറൽ കോസസ് ദൻ വി ആർ ഇൻട്രസ്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രോബിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ കോസ് വിച്ച് റിയലി എഫെക്റ്റഡ് ദ ഇവൻറ്റ് ടു ഹാപ്പൻ ആ ഒരു സംഭവം ഒരു കാര്യം സംഭവിക്കാൻ ഏറ്റവും അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആ പർട്ടിക്കുലർ കോസ് ഏതാ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും പ്രോബ്ലം ഓഫ് ദിസ് ടൈപ്പ് പ്രോബ്ലം ഓഫ് ദിസ് ടൈപ്പ് ആർ കോൾഡ് ഇൻവേഴ്സ് പ്രോബിളിറ്റി ബേസ് തീയറം ഇസ് ബേസ്ഡ് അപ്പോൺ ഇൻവേഴ്സ് പ്രോവറിറ്റി അപ്പോൾ ബേസ് തീരമാണ് ഇൻവേഴ്സ് പ്രോവറിറ്റിനെ ബേസ് ചെയ്തിരിക്കുന്നത് ബേസ് തീരം എന്താ പറയുന്നത് ഇഫ് ആൻ ഇവൻറ്റ് എ ക്യാൻ ഹാപ്പൻ ഓൺലി ഇഫ് വൺ ഓർ അതർ ഓഫ് എ സെറ്റ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ബി വൺ ബി ടു ബി ത്രീ ഡോട്ട് ബി എൻ ഹാപ്പൻസ് അതായത് ഇഫ് ആൻഡ് ഇവൻ്റ് എ

നമ്മൾ ഒരു ബാറിട്ട് എങ്ങനെ വായിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ബി ഗിവൺ എ ഹാസ് ഹാപ്പൻ അങ്ങനെ നമ്മൾ അതിനെ വായിക്കുക ബി ഗിവൺ എ ബി കെ ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബിളിറ്റി ഓഫ് ബി കെ ഇൻ ടു പ്രോബറിറ്റി ഓഫ് എ എ തന്നെയാണ് അത് പക്ഷെ എ ഗൺ ബി കെ എന്ന് ഇതിണ്ട് ബി സംഭവിച്ചു എന്നിട്ടാണ് എ സംഭവിക്കുന്നത് ഡിവൈഡഡ് ബൈ നമ്പർ കുറേ കോസുണ്ട് പറഞ്ഞു നമ്മൾ അതിന് എല്ലാ കോസും താഴത്തെ എഴുതിയിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ബി വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗി വൺ ബി വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ടു ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗി വൺ ബി ടു പ്ലസ് അതങ്ങനെ എല്ലാ കാരണങ്ങളും നമ്മൾ താഴത്തെ എഴുതും അതായത് ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും എല്ലാ കാരണങ്ങളും നമ്മൾ താഴത്ത് ആയിട്ട് എഴുതും ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ പെർട്ടിക്കുലർ റീസൺ ഏതാ അത് നമ്മൾ മുകളിൽ എഴുതും അതാണ് ബേസ് തീറം ഒരു പ്രോബ്ലം ചെയ്യാം ദർ ആർ ടു ഏൺസ് കണ്ടെയ്നിങ് ഫൈവ് വൈറ്റ് ആൻഡ് ഫോർ ബ്ലാക്ക് ബോൾ ആൻഡ് അദർ കണ്ടെയ്നിങ് സിക്സ് വൈറ്റ് ആൻഡ് ഫൈവ് ബ്ലാക്ക് ബോൾ രണ്ട് പാത്രം ഉണ്ട് നമ്മുടെ അടുത്ത് ഒരു പാത്രത്തിൽ അഞ്ച് വൈറ്റും നാല് ബ്ലാക്കും ബോൾ ഉണ്ട് രണ്ടാമത്തെ ഏണിലെ ഫൈവ് വൈറ്റും ഫൈവ് അല്ല സിക്സ് വൈറ്റും ഫൈവ് ബ്ലാക്ക് ബോളും ഉണ്ട്

അപ്പോൾ നമുക്കറിയാം രണ്ട് പാത്രങ്ങളുള്ളത് അപ്പോൾ എല്ലാ ചാൻസസും എത്ര കോസസ് ഉണ്ട് അതായത് ഒരു ഇവൻറ്റ് സംഭവിക്കുന്ന ഒരുപാട് മൾട്ടിപ്പിൾ കോസ് ഉണ്ടാവും നമുക്കറിയാം ആ എല്ലാ കോസും നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസാണ് നമ്മൾ മേലെ എഴുതേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഏൺ ചൂസ് ചെയ്യാൻ എത്ര ചാൻസ് ഉണ്ട് പ്രോബിലിറ്റി ഓഫ് ബി വൺ അപ്പോൾ ബി വൺ എന്നാണ് ആ ഏൺ ചൂസ് ചെയ്യേണ്ട ആ ഇവൻറ്റിനെ നമ്മൾ ഏൺട്ടാ ഫസ്റ്റ് റണ്ണെന്ന് അവർ എഴുതിക്കണേ യു ആർ എണ്ത് അപ്പോൾ പ്രോ ലെറ്റ് ബി വൺ ബി ദ ഇവൻ്റ് ഓഫ് ചൂസിങ് ഫസ്റ്റ് ഏൺ ആദ്യത്തെ ഏണ് സെലക്ട് ചെയ്യാൻ വൺ ബൈ ടു രണ്ട് ഏണാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ഏണ് ചെ സെലക്ട് ചെയ്യാൻ വൺ ബൈ ടു ആണ് probability. രണ്ടാമത്തെ ഏണ് choose ചെയ്യാനും വൺ ബൈ ടു ആണ് probability. അതാണ് let ബി be the event of choosing second ഏൺ Probability of ബി ടു ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇനി probability of a given വൺ ബി അതായത് ബോൾ choose ചെയ്യുന്നതാണ് ആദ്യത്തെ ണെന്ന് വൈറ്റ് ബോൾ എടുക്കാനുള്ള ചാൻസ് ഫൈവ് ബൈ നയൻ അല്ലെ ആദ്യത്തേല് അഞ്ച് വൈറ്റ് നാല് ബ്ലാക്ക് ബോൾ ഉള്ളത് അപ്പം ഒമ്പത് ബോൾ ഉണ്ട് മൊത്തത്തിൽ അതിലെ ഒരു വൈറ്റ് ബോൾ ചൂസ് ചെയ്യാൻ ഫൈവ് ചാൻസ് അപ്പൊ ഫൈവ് ബൈ നയൻ ഇനി രണ്ടാമത്തെ ഏണെന്ന് വൈറ്റ് ബോൾ എടുക്കാനുള്ള ചാൻസ് സിക്സ് ബൈ ലെവൻ അതാണ് പ്രോബറിറ്റി ഓഫ് എ ഗിവൺ ബി ടു ഇസ് ഈക്വൾ ടു സിക്സ് ബൈ ഇലവൻ അപ്പം എങ്ങനെയാണ് ഇൻവേഴ്സ് പ്രോബർട്ടി കണ്ടുപിടിക്കുക പ്രോബിളിറ്റി ഓഫ് ബി വൺ ഗീവൺ എ ഇസ് ഈക്വൽ ടു പ്രോബറിറ്റി ഓഫ് ബി വൺ ഇൻ ടു ഓഫ് എ ഗിവൺ ബി വൺ ബൈ എല്ലാ കോഴ്സും നമ്മൾ താഴത്തെ എഴുതണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് വാട്ട് ഇസ് ദ പ്രോബിളിറ്റി ദാറ്റ് ഏൺ സെലക്റ്റഡ് ഇസ് ഫസ്റ്റ് ആദ്യത്തെ ഏണിൽ നിന്ന് വൈറ്റ് ബോൾ എടുക്കാനുള്ള ചാൻസ് അപ്പോൾ അതാണ് നിയറസ്റ്റ് കോസ് അതാണ് നമ്മൾ മേലെഴുതുന്നുണ്ട് വൺ ബൈ ടു ഇൻറ്റു ഫൈവ് ബൈ നയൻ ബൈ ബാക്കിയുള്ള എല്ലാ കോസും നമ്മൾ താഴെ എഴുതണം വൺ ബൈ ടു ഇൻറ്റു ഫൈവ് ബൈ നയൻ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു സിക്സ് ബൈ ഇലവൻ അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി ഫൈവ് ബൈ വൺ ഹൺഡ്രഡ് ആൻഡ് നയൻ കിട്ടും അപ്പം ഏണ് ചൂസ് ചെയ്യാനുള്ള ചാൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ഏത് പ്രോബബിലിറ്റി യൂസ് ചെയ്യുക ബേസ് തീരമാണ് യൂസ് ചെയ്യുക അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ കഴിയാണ് അടുത്ത ക്ലാസ്സില് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം